ഹായ് ഫ്രണ്ട്സ്, പ്രിയമുള്ള കൂട്ടുകാരെ, വളരെ സന്തോഷം. നിങ്ങൾ ഈ ഒരാഴ്ചക്കാലം നിങ്ങൾ ചെയ്ത പ്രവർത്തികളൊക്കെ ഞാൻ വീഡിയോയിലൊക്കെ കാണാൻ സാധിച്ചു. നമുക്കറിയാം, നമ്മൾ സ്വാതന്ത്ര്യത്തിൻ്റെ 70-ാം വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ കേന്ദ്ര സർക്കാർ, കേന്ദ്ര ശാസ്ത്ര സാങ്കേതിക പരിസ്ഥിതി കൗൺസിൽ വിദ്യാർത്ഥികൾക്കും മറ്റുമായിട്ട് ഭാരത് കാ അമൃത് പദ്ധതി വിവിധ പ്രൊജക്റ്റുകളോടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. 2021 ഏപ്രിൽ 16 മുതൽ 22 ദിവസങ്ങളിൽ ഒരു 7 ദിവസത്തെ പ്രോജക്റ്റായിട്ട് കൊണ്ട് വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത്. നമ്മുടെ വിദ്യാലയത്തിലും നമ്മുടെ മക്കൾ രക്ഷിതാക്കളുടെയും അതുപോലെ മറ്റുള്ളവരുടെയൊക്കെ സഹകരണത്തോടെ ടീച്ചേഴ്സിൻ്റെയൊക്കെ സന്ദേശം കൈമാറിയതിലൂടെ വളരെ നല്ല നല്ല പരിപാടികൾ ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം, പറവുകൾക്ക് തണ്ണീർക്കുടം, ഇതൊക്കെ മനുഷ്യസ്നേഹത്തിൻ്റെ സഹ ജീവി സ്നേഹത്തിൻ്റെ ഉത്താത്തമായ മാതൃകയാണ്. പിന്നെ ജലസംരക്ഷണം, നമുക്കിന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം ജലം, ശുദ്ധജലത്തിൻ്റെ പ്രശ്നമാണ്. ഈ കാര്യങ്ങളൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കാറുണ്ട്, സയൻസിലൊക്കെ പഠിക്കാറുണ്ടെങ്കിലും അവിടെ ഒരു പരിശീലനത്തിലൂടെ അല്ലെങ്കിൽ അവർ പ്രായോഗികമായിട്ട് അത് ചെയ്യാൻ അവർക്കുള്ള അവസരങ്ങൾ കൈവന്നിരിക്കൂ. അത് ചെയ്ത വിദ്യാർത്ഥികളെ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. അതുപോലെ തന്നെ പ്ലാസ്റ്റിക് എന്നൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിരിക്കുകയാണ്. ഈ പ്ലാസ്റ്റിക് നിർമാർജ്ജനവും അതുപോലെ തന്നെ അത് സംസ്കരണവും അതിൻ്റെ പുനരുപയോഗമൊക്കെ കുട്ടികൾക്ക് കഴിയുന്ന രീതിയിൽ പലതരം വസ്തുക്കൾ നിർമ്മാണത്തിലൂടെയും അവർ വളരെ കൗതുകകരമായ, കാശ് കൊടുത്ത് വാങ്ങുന്നതിലും മനോഹരമായ സാധനങ്ങളൊക്കെ ഉണ്ടാക്കിയുള്ള പ്രദർശനം കണ്ടതിൽ വളരെ സന്തോഷം തോന്നി. അതുപോലെ തന്നെ പാഴ് വസ്തുക്കൾ കൊണ്ടുള്ള പലതരത്തിലുള്ള കൗതുക വസ്തുക്കൾ ഉണ്ടാക്കുന്ന കാര്യത്തിലും വിദ്യാർത്ഥികൾ വിജയിച്ചിട്ടുണ്ട്. പിന്നെ പച്ചക്കറിത്തോട്ടങ്ങൾ, ഔഷധത്തോട്ടങ്ങൾ, മനോഹരമായ പൂന്തോട്ടങ്ങൾ, ഇവയൊക്കെ നിർമ്മിച്ചുകൊണ്ട് നമ്മുടെ പ്രകൃതിക്കും നമ്മുടെ മനസ്സിനും അതുപോലെ തന്നെ നമുക്ക് മാലിന്യങ്ങൾ കലരാത്ത, വിഷാംശം കലരാത്ത പച്ചക്കറികളൊക്കെ ഭക്ഷിക്കാനും അതുപോലെ ഇലക്കറികളൊക്കെ ആരോഗ്യത്തിന്, നമ്മളീ കൊറോണ കാലത്തൊക്കെ പ്രത്യേകിച്ച് പറയാറുള്ളത് നമ്മുടെ പ്രോട്ടീൻ അല്ലെങ്കിൽ നമ്മുടെ വിറ്റാമിൻസൊക്കെ കലർന്നിട്ടുള്ള ഇലക്കറികളും അതുപോലെയുള്ള സാധനങ്ങളൊക്കെ ഭക്ഷിക്കുന്നതിലൂടെ നമ്മുടെ ശരീരത്തിന് ഒരു പ്രതിരോധശേഷി ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അത്തരത്തിലുള്ള ഭക്ഷണത്തിലൂടെ ഫാസ്റ്റ് ഫുഡൊക്കെ ഒഴിവാക്കിക്കൊണ്ട് തന്നെ കൂടുതൽ സമയം നമ്മളെ വീട്ടിലുണ്ടാക്കുന്ന നല്ല ഭക്ഷണ സാധനങ്ങൾ കഴിക്കാനൊക്കെ ഉള്ള അവസരം കൈവന്നാൽ നമുക്ക് ഇതിൽ നിന്നൊക്കെ രക്ഷപ്പെടാൻ ഒരു പരിധിവരെ സാധിക്കുമെന്നുള്ള കാര്യം ഞാൻ ഇപ്പോൾ നിങ്ങളെ അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമുക്കറിയാം, ഒരു കഥ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരു കുട്ടി ഒരു ദിവസം സ്കൂളിൽ നിന്ന് ഇങ്ങനെ മടങ്ങി വരുന്ന സമയത്ത് ഒരു പശു ഒരു പ്ലാസ്റ്റിക് ബാഗ്, പ്ലാസ്റ്റിക് പേപ്പറുകൾ ഇങ്ങനെ തിന്ന് വിശന്ന് വയറൊട്ടിയ ഒരു പശു, അവന് വളരെ സങ്കടം തോന്നി. അവനതിൽ നോക്കി നിൽക്കുകയാണ്. ആ സമയത്ത് ദൂരെ നിന്ന് ഒരു പ്ലാസ്റ്റിക് കേസിൽ എന്തൊക്കെ സാധനങ്ങൾ താഴോട്ട് ഏറിയും വീഴുന്നതായിട്ട് അവന് കേട്ടു. ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി. ഒരു അടുത്ത് തന്നെയുള്ള ഫ്ലാറ്റിൽ മുകളിൽ നിന്ന് അവിടുത്തെ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പുറത്തേക്ക് എറിയുകയാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ ഒരുപാട് കൂടിക്കിടക്കുന്ന പ്ലാസ്റ്റിക് വേസ്റ്റുകൾ അവന് കാണാൻ സാധിച്ചു. അവന് ഇത് എന്താണ് ഇതിൻ്റെ പ്രശ്നം, ഇതിനെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്താണെന്ന് അവൻ അങ്ങനെ ചിന്തിച്ചു. വീട്ടിലെത്തിയിട്ട് അവന് വളരെയധികം വിഷമം തോന്നി. അവൻ അന്ന് വായനയൊക്കെ കഴിഞ്ഞതിന് ശേഷം നെറ്റിൽ ഈ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലുള്ള പ്രശ്നങ്ങളെക്കുറിച്ചൊക്കെ പരതി നോക്കി. അപ്പോൾ അവന് 5 ട്രില്യൺ, അതുപോലെ തന്നെ ഒരുപാട് വസ്തുക്കൾ, പ്ലാസ്റ്റിക് വസ്തുക്കൾ മനുഷ്യർ ഉപയോഗിച്ച് പുറത്തേക്ക് കളയുന്നുണ്ടെന്നുള്ള മനസ്സിലാക്കി. സമുദ്രങ്ങളിലും അതുപോലെ തന്നെ മറ്റ് ജലാശയങ്ങളിലൊക്കെ ഇതിൻ്റെ ദോഷങ്ങളെന്ന് അവർക്കറിയാം. മത്സ്യങ്ങൾക്കും അതുപോലെ മനുഷ്യർക്കും, പിന്നെ നമ്മുടെ ഭൂമിയിൽ തന്നെ ശരിക്കും കൃഷിയൊക്കെ ഉണ്ടാകാതിരിക്കാനൊക്കെ ഉള്ള ഒരു പ്രധാന കാരണം ഇത്തരത്തിലുള്ള വിഷാംശം കലർന്ന പ്ലാസ്റ്റിക്കുകളൊക്കെ കലരുന്നതാണെന്നൊക്കെ അവൻ അതിൽ നിന്ന് മനസ്സിലാക്കുകയും പിറ്റേന്ന് അവന് സ്കൂളിലെത്തിയ ശേഷം വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ വിളിച്ച് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ള ഒരു ചിന്തയിലൂടെ അവരൊക്കെ വിളിച്ചുകൂട്ടി അവരുടെ അഭിപ്രായങ്ങളെ ക്രോഡീകരിച്ച് ക്ലാസ്സിൽ ചർച്ച ചെയ്തുകൊണ്ട് അധ്യാപകരും രക്ഷിതാക്കളുമൊക്കെ ആലോചിച്ച് അവരൊരു തീരുമാനത്തിലെത്തി. നമുക്ക് പ്ലാസ്റ്റിക് ബാഗുകൾക്ക് പകരം കടലാസിൻ്റെ പേപ്പർ ബാഗുകൾ നിർമ്മിക്കാം. അങ്ങനെ അവർ വീടുകളിൽ നിന്നൊക്കെ, അതുപോലെയുള്ള സമയത്ത് സ്കൂളിൽ നിന്നൊക്കെ പ്ലാസ്റ്റിക് ബാഗുകൾ നിർമ്മിച്ച് ഇത് മാർക്കറ്റിലും തൊട്ടടുത്തുള്ള കടകളിലൊക്കെ കൊണ്ടുപോയി കൊടുത്തിട്ട് അവരിൽ നിന്ന് ചെറിയ ക്യാഷ് വാങ്ങി. അത് അവരുടെ വരുമാനമായിട്ട് മാറുകയും അതിൽ നിന്ന് അതൊരു വൻ സംരംഭമായിട്ട് മാറുകയായിരുന്നു. വീടുകളിൽ രക്ഷിതാക്കൾക്ക് പോലും അതിൻ്റെ വരുമാനത്തിൻ്റെ ഒരു വിഹിതം ലഭിക്കുന്ന അവസ്ഥയുണ്ടായി. ഇത് പത്രങ്ങളൊക്കെ വൻ വേണ്ടക്കാഴ്ചത്തിൽ ചാനലിലൊക്കെ വലിയ വാർത്തയായിട്ട് മാറി. ഈ സമയത്ത് കുട്ടികൾ കൂടുതൽ ആവേശമുണ്ടായി. അവർ ഇതിൽ നിന്ന് കിട്ടുന്ന കാശ് കൊണ്ട് സ്കൂൾ ബ്യൂട്ടിഫിക്കേഷനും സ്കൂളിൻ്റെ പരിസരത്തൊക്കെ മനോഹരമായ ചെടികളും പൂന്തോട്ടങ്ങളൊക്കെ നിർമ്മിക്കുകയും ഔഷധത്തോട്ടങ്ങൾ നിർമ്മിക്കുകയും വീടുകളിലൊക്കെ വളരെ മനോഹരമായ സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്തു. ഞാനിപ്പോൾ അത് പറഞ്ഞത് എനിക്ക് വളരെയധികം സന്തോഷം. ചെറിയ കാര്യങ്ങളിൽ നിന്നാണ് ചിലപ്പോൾ വലിയ സംരംഭങ്ങളിലേക്ക് എത്തിച്ചേർക്കുക. നിങ്ങൾ ഇന്നൊക്കെ ചെയ്തിട്ടുള്ള, ഈ അടുത്ത ദിവസങ്ങളായിട്ട് നിങ്ങൾ ചെയ്തിട്ടുള്ള ചെടികൾ വെക്കാനും അതുപോലെ പൂക്കൾ വളർത്താനും അതുപോലെ ഔഷധ ചെടികളും പച്ചക്കറികളും ഒക്കെ ഉണ്ടാക്കാനൊക്കെയുള്ള നിങ്ങളുടെ ശ്രമം,
നമ്മുടെ കേരളത്തിലെ നമ്മുടെ സമൂഹത്തിലെ വലിയ വലിയ മാറ്റങ്ങൾക്കിടയാക്കും നമ്മുടെ പരിസ്ഥിതിക്ക് തന്നെ വളരെയധികം ഗുണകരമാണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങൾ ചെയ്യുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളായിരിക്കും നാളത്തെ വലിയ വലിയ കാര്യങ്ങളായിട്ട് മാറുന്നത് എന്ന കാര്യം നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നടത്തിയ എല്ലാ പരിപാടികൾക്കും പ്രത്യേകിച്ച് നമ്മുടെ വറവുകൾക്ക് തണ്ണീർ കുടം കൊടുക്കൽ, അതുപോലെ തന്നെ പ്ലാസ്റ്റിക് നിർമാർജ്ജനം, പാഴ് വസ്തുക്കൾ കൊണ്ടുള്ള ഉപയോഗകരമായ വസ്തുക്കൾ, നമ്മൾ കാശ് കൊടുത്തുന്ന രംഗത്ത് വളരെ എളുപ്പത്തിൽ നമുക്ക് കാശ് കൊടുക്കാത്തതിനെ നല്ല മനോഹരമായ സാധനങ്ങൾ ഉണ്ടാക്കാൻ സാധിച്ചിട്ടുണ്ട്. നിങ്ങൾ ഉണ്ടാക്കിയൊക്കെ ഒരുപാട് കാര്യങ്ങൾ കണ്ടു. നിങ്ങളുടെ രക്ഷിതാക്കളുടെയും നിങ്ങളെ സെറിയൻ ടീച്ചറുടെ നേതൃത്വത്തിൽ ക്ലാസ് ടീച്ചേഴ്സ് മൊത്തത്തിൽ, അതുപോലെ നിങ്ങളുടെ രക്ഷിതാക്കളൊക്കെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും നിങ്ങൾക്ക് വേണ്ട പിന്തുണ നൽകുകയും ചെയ്ത് നിങ്ങളുടെ കഴിവുകൾ നിങ്ങൾക്ക് പുറത്തെടുക്കാൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം അഭിമാനമുണ്ട്. ഞാൻ ഈ കാര്യത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ തന്നെ കാരണം നിങ്ങളെ അഭിനന്ദിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. എല്ലാ ഇതിൽ പങ്കെടുത്ത എല്ലാ കൊച്ചു കൂട്ടുകാർക്കും നിങ്ങളുടെ മനോഹരമായ ആ വീഡിയോ അത് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അത് ഒരു വീഡിയോ ആക്കിയിട്ട് യൂട്യൂബിൽ നമ്മുടെ സ്കൂൾ ചാനലിൽ അത് ഇടാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും നമ്മുടെ പുത്തൂർപള്ളിക്കൽ MUPS എന്ന പുത്തൂർപള്ളിക്കലിൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അറിയിക്കുകയാണ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്.